പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഏവർക്കും അക്കൗണ്ടൻസിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം ഒന്നാം വർഷ അക്കൗണ്ടൻസിയിൽ നിന്നും നാം ഇതുവരെ മൂന്ന് അധ്യായങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഏതൊക്കെയാണെന്ന് കൂട്ടുകാർ ഓർക്കുന്നുണ്ടല്ലോ നാം ആദ്യം പരിചയപ്പെട്ടത് ആ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന അധ്യായമായിരുന്നു രണ്ടാമതോ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് അവസാനം പരിചയപ്പെട്ടത് റെക്കോഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ വൺ എന്നുള്ള അധ്യായമായിരുന്നു ഒന്നാമത്തെയും രണ്ടാമത്തെയും അധ്യായത്തിൽ നിന്നും അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് ഏതൊക്കെയാണെന്ന് നാം പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ പരിചയപ്പെട്ട ബേസിക്സിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ അധ്യായത്തിലൂടെ പരിചയപ്പെട്ടു എങ്ങനെയായിരുന്നു ഓർക്കുന്നുണ്ടാവും രണ്ട് ബുക്കുകൾ നാം പരിചയപ്പെട്ടിരുന്നു ജേണലും ലെഡ്ജറും ഏതൊരു ട്രാൻസാക്ഷൻസും അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ രേഖപ്പെടുത്തുന്ന ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കായിരുന്നു ജേണൽ എന്നുള്ളത് അതിനുശേഷം ജേണലിൽ വരുന്ന എല്ലാ അക്കൗണ്ടുകളെയും നാം അടുത്ത ബുക്കായിട്ടുള്ള ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതും പരിചയപ്പെട്ടു ഇപ്പോൾ കൂട്ടുകാരുടെ മനസ്സിലുള്ള ധാരണ എല്ലാ ട്രാൻസാക്ഷൻസും ആദ്യം ജേണലിൽ രേഖപ്പെടുത്തും അതിനുശേഷം അവ അടുത്ത ബുക്കായ ലെഡ്ജറിലേക്ക് പോകും ഇതായിരിക്കും എല്ലാ ബിസിനസ്സിലും സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇത് വരെ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ധാരണ അങ്ങനെ തന്നെ ആണ് താനും എന്നാൽ ഒരു ബിസിനസ്സിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് എല്ലാ ബിസിനസ്സും ഒരേ നേച്ചർ ആണോ എന്നാലോചിച്ച് നോക്കിയാൽ ഏറ്റവും ചെറിയ ബിസിനസ് കാണും അതിനേക്കാൾ വലിയ ബിസിനസ്സ് കാണും ഏറ്റവും വലിയ ബിസിനസ് കാണും അവിടെയൊക്കെ തന്നെ ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻസ് സംഭവിക്കാം അപ്പോൾ ട്രാൻസാക്ഷൻസിൻ്റെ എണ്ണം ഇങ്ങനെ വളരെ കൂടിക്കഴിഞ്ഞാൽ എല്ലാം കൂടി നാം പരിചയപ്പെട്ട ഒരു ജേണലിൽ രേഖപ്പെടുത്തുക എന്നുള്ളത് പ്രായോഗികമാണോ എന്ന് എന്നാലോചിച്ച് നോക്കിയേ അപ്പോൾ നമുക്ക് മനസ്സിലാവും ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം എല്ലാം കൂടി ഒരൊറ്റ ബുക്കിൽ രേഖപ്പെടുത്തുക എന്നുള്ളത് ബിസിനസിൻ്റെ വോളിയം വർദ്ധിക്കുന്ന അനുസരിച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്തോ ഒരു സൊല്യൂഷൻ എന്തെങ്കിലും മാർഗം വേണ്ടേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ട്രാൻസാക്ഷൻ്റെ ഒക്കെ ഒരു പൊതു സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി ബോധ്യപ്പെടും എന്താണ് അവയൊക്കെ പലതും ആവർത്തിക്കുന്നവയാണ് ഒരു മണിക്കൂറിലുണ്ടായ ഒരു പതിനായിരം ട്രാൻസാക്ഷൻ സംഭവിച്ചെന്ന് കരുത് അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പലതും ഒരേ സ്വഭാവമുള്ളവയാണ് അങ്ങനെയാണെങ്കിൽ ഇവയെല്ലാം കൂടി ക്രൊണോളജിക്കൽ ഓർഡറിൽ ഒരൊറ്റ ജേണലിൽ രേഖപ്പെടുത്തുക എന്നുള്ളത് അപ്രായോഗികമാണ് അതിനുള്ള സൊല്യൂഷനാണ് അവർക്ക് എന്ത് പറയാൻ പറ്റും ഈ ഒരേ സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവയെല്ലാം കൂടി ഒരിടത്ത് രേഖപ്പെടുത്തുന്നതിന് പകരം സിമിലർ നേച്ചറുള്ള ട്രാൻസാക്ഷൻസിനെ ഒരു പ്രത്യേക സ്ഥലത്ത് രേഖപ്പെടുത്തി നമുക്ക് റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ ദാറ്റ് വിൽ ബി മോർ ഇഫക്റ്റീവ് ഈ ചാപ്റ്ററിലൂടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് അതിനെപ്പറ്റിയാണ് നമ്മുടെ പുതിയ അധ്യായമാണ് റെക്കോർഡിങ് ഓഫ് ട്രാൻസാക്ഷൻ ടു നാം പരിചയപ്പെട്ട ഒരു ജേണലിന് പകരമായിട്ട് ആ ജേണലിനെ ഡിവൈഡ് ചെയ്ത് പല പല വ്യത്യസ്ത ജേണലുകളാക്കി മാറ്റി ഓരോ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസിനും ഞാൻ നേരത്തെ പറഞ്ഞു ആവർത്തന സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസാണ് അതിൽ ഒരേ തരത്തിലുള്ള ട്രാൻസാക്ഷൻസിനെയൊക്കെ ഒരു ജേണലിനെ രേഖപ്പെടുത്തുക ഇങ്ങനെ ഒരു ജേണലിനെ ഡിവൈഡ് ചെയ്ത് പല പല വ്യത്യസ്ത ജേണലുകളാക്കുന്നതിനെ പറയുന്നവരാണ് സ്പെഷ്യൽ ജേണൽസ് ആൻഡ് ഈച്ച് സ്പെഷ്യൽ ജേണൽ ഈസ് മെൻ ഫോർ റെക്കോർഡിംഗ് ഉള്ളി എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ഇവ ഡേ ബുക്ക് അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്കെന്നും അറിയപ്പെടും ഇതുവരെയുള്ള ധാരണ എല്ലാം കൂടി ഒറ്റ ജേണലിലായിരുന്നു അതിന് പകരമായിട്ട് അവയിൽ നിന്നും ഒരേപോലെയുള്ള ട്രാൻസാക്ഷൻസിനെ ഒരു പ്രത്യേക ജേണലുകളിൽ രേഖപ്പെടുത്തുന്നു അത്തരം ജേണലുകളെ പറയുന്നവരാണ് സ്പെഷ്യൽ ജേണൽ ഉദാഹരണമായിട്ട് ഉള്ള ട്രാൻസാക്ഷൻസിൽ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ഒക്കെ ഒരു ജേണലിൽ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസൊക്കെ മറ്റൊരു ജേണലിൽ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ മറ്റൊരു ജേണലിൽ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആവും എല്ലാം കൂടി ഒരിടത്ത് എഴുതുക എന്നുള്ള ബുദ്ധിമുട്ടേറിയ സൊല്യൂഷൻ ആകുന്നതായിരിക്കും ഇങ്ങനെ വ്യത്യസ്ത ജേണലുകൾ ഫോർ റെക്കോർഡിങ് സിമിലർ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ദീസ് ജേണൽസ് ആർക്കാളുടെ ആ സ്പെഷ്യൽ ജേണൽ അവിടെ പ്രത്യേകത ദീസ് സ്പെഷ്യൽ ജേണൽസ് ആർ പ്രൂവ് എക്കണോമിക്കൽ എല്ലാം കൂടി ഒരിടത്ത് എഴുന്നതിനേക്കാൾ ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് വളരെ സ്ഥാപനത്തിന് വളരെ എക്കണോമിക്കൽ ലാൻഡ് മാത്രമല്ല മേക്ക് ഡിവിഷൻ ഓഫ് ലേബർ പോസിബിൾ ഒരു ജേണൽ എഴുന്നാൾ അത് ആ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് മാത്രം കൈകാര്യം ചെയ്യുന്നതിലൂടെ അയാൾ പ്രത്യേക കാര്യത്തിൽ കൂടുതൽ കൂടി ചെയ്യും അപ്പോൾ സ്പെഷ്യൽ ജേണൽ എന്താണെന്ന് ബോധ്യപ്പെട്ടു ഇനി വ്യത്യസ്ത സ്പെഷ്യൽ ജേണലുകൾ ബിസിനസ്സിലുണ്ട് ഈ സ്പെഷ്യൽ ജേണലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ക്യാഷ് ബുക്ക് പർച്ചേസസ് ബുക്ക് സെയിൽസ് ബുക്ക് പർച്ചേസസ് റിട്ടേൺസ് ബുക്ക് സെയിൽസ് റിട്ടേൺസ് ബുക്ക് ആൻഡ് ജേണൽ പ്രോപ്പർ ഇതുവരെ മനസ്സിൽ നമ്മുടെ കയ്യിൽ ഒറ്റ ജേണൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സ്ഥാനത്തേക്ക് വ്യത്യസ്ത ജേണലുകൾ വരികയാണ് ഈ വ്യത്യസ്ത ജേണലുകളെയാണ് സ്പെഷ്യൽ ജേണലുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണത് ക്യാഷ് ബുക്ക് പർച്ചേസസ് ബുക്ക് പർച്ചേസസ് റിട്ടേൺസ് ബുക്ക് സെയിൽസ് ബുക്ക് സെയിൽസ് റിട്ടേൺസ് ബുക്ക് ആൻഡ് ജേണൽ പ്രോപ്പർ ഓരോന്നിനെയും പറ്റിയും പരിചയപ്പെടേണ്ടതായിട്ടുണ്ട് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ഇങ്ങനെ വ്യത്യസ്ത ജേണലുകളെയാണ് പരിചയപ്പെടാൻ പോകുന്നത് ആദ്യം ഒന്നാമത്തെ സ്പെഷ്യൽ ജേണലായിട്ടുള്ള ക്യാഷ് ബുക്കിനെ പരിചയപ്പെടാം ക്യാഷ് ബുക്ക് ആസ് എ നെയിം സജസ്റ്റ് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ജേണൽ ഫോർ റെക്കോർഡിംഗ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഉള്ളി ഫോർ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ആർ റെക്കോർഡ് ബിസിനസ്സിലേക്ക് വരുന്നതും പോകുന്നതുമായ ക്യാഷിൻ്റെ കാര്യങ്ങളെ മാത്രം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ജേണലിനെ പറയുന്നവരാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ആൻഡ് ദിസ് ബുക്ക് സ്റ്റാർട്ട്സ് വിത്ത് ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്നത് ക്യാഷിൻ്റെ ആ പീരീഡിലെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും അപ്പോൾ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ജേണലിനെ പറയുന്നവരാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ക്യാഷ് ബുക്ക് പല വെറൈറ്റിയിലുണ്ട് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആൻഡ് പെറ്റി ക്യാഷ് ബുക്ക് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് പഠിക്കേണ്ട നമുക്ക് പഠിക്കാനുള്ളത് മൂന്ന് തരം ക്യാഷ് ബുക്കുകളെ പറ്റിയാണ് സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്ക് മൂന്നാമതായിട്ട് പെറ്റി ക്യാഷ് ബുക്ക് ക്യാഷ് ബുക്കിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് ഇത് ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ മാത്രമേ രേഖപ്പെടുത്താറുള്ളൂ ഇതിൻ്റെ ഫോർമാറ്റ് പരിചയപ്പെടും മനസ്സിലാവും ഇത് ഇറ്റ് ഈസ് ഇൻ ദ ഫോർമാറ്റ് ഓഫ് എ ലെഡ്ജർ അക്കൗണ്ട് ഒരു ലെഡ്ജർ അക്കൗണ്ടിൻ്റെ അതേ ഫോർമാറ്റിൽ തന്നെയാണ് ഈ ക്യാഷ് ബുക്കും പ്രിപ്പയർ ചെയ്യുന്നത് ദാറ്റ്സ് വൈ ദർ ഇസ് നോ നീഡ് ടു പ്രിപ്പയർ എ സെപ്പറേറ്റ് ലെഡ്ജർ അക്കൗണ്ട് ഫോർ ക്യാഷ് ആയതിനാൽ ഒരു ക്യാഷ് ബുക്ക് വഴി ഇതൊരു ബേസിക്കലി ജേണലാണ് എന്നാൽ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ അതിൻ്റെ ഫോർമാറ്റൊക്കെ തന്നെ ലെഡ്ജറിനെ പോലെയാണ് ഒരു ക്യാഷ് ലെഡ്ജറിൽ നിന്ന് കിട്ടുന്ന എല്ലാ റിസൾട്ടും തീർച്ചയായിട്ടും ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ജേണലിൽ നിന്ന് കിട്ടും ദാറ്റ്സ് വൈ ഇറ്റ് സെർവ്സ് ബോത്ത് ദ ഇഫക്റ്റ് ഓഫ് എ ജേണൽ ആൻഡ് എ ലെഡ്ജർ അതുകൊണ്ട് തന്നെ ക്യാഷ് ബുക്ക് ഒരേ സമയം തന്നെ ജേണലിൻ്റെയും ലെഡ്ജറിൻ്റെയും സ്വഭാവം കാണിക്കുന്നുണ്ട് ആയതിനാൽ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ വീണ്ടും അടുത്ത ബുക്കായിട്ടുള്ള ലെഡ്ജറിലേക്ക് പോകേണ്ട കാര്യമില്ല ക്യാഷ് ബുക്ക് സേർവ്സ് ദ പർപ്പസ് ഓഫ് ബോത്ത് എ ജേണൽ ആൻഡ് എ ലെഡ്ജർ നമുക്ക് വ്യത്യസ്ത ക്യാഷ് ബുക്കുകളെ പരിചയപ്പെടാം ആദ്യം പറഞ്ഞിരുന്നു മൂന്ന് തരത്തിലുണ്ട് അതിൽ ഒന്നാമത്തെ ക്യാഷ് ബുക്കിനെ പരിചയപ്പെടാം സിംഗിൾ കോളം ക്യാഷ് ബുക്ക് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് എ ക്യാഷ് ബുക്ക് ഫോർ റെക്കോർഡിംഗ് ദ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ ഒരു സ്ഥാപനത്തിലേക്ക് ഒരു പ്രത്യേക കാലയളവിൽ എവിടെ നിന്നൊക്കെ പണം വന്നിട്ടുണ്ട് ആ വന്ന പണം എവിടേക്കൊക്കെ നമ്മൾ ചിലവാക്കിയിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ മാത്രം രേഖപ്പെടുത്തുന്ന ഒരു ക്യാഷ് ബുക്കിനെ പറയുന്നവരാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ രേഖപ്പെടുത്താറുള്ളൂ ദറ്റ് ഇസ് ഓൺലി വൺ എമൗണ്ട് കോളംസ് ഓൺ ഈച്ച് സൈഡ് ദാറ്റ് എമൗണ്ട് കോളം ഈസ് ഫോർ ക്യാഷ് ഓൺലി ക്യാഷുമായിട്ട് സിമിലാരിറ്റി ഉള്ള മറ്റൊരു ഐറ്റം ഉണ്ട് ബാങ്ക് അടുത്ത ഘട്ടത്തിൽ പഠിക്കും ഇവിടെയാണെങ്കിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്കിലാണെങ്കിൽ ക്യാഷിൻ്റെ കാര്യങ്ങൾ മാത്രമേ രേഖപ്പെടുത്താറുള്ളൂ ഇറ്റ് ഹാസ് ടു സൈഡ്സ് ഇതിന് രണ്ട് വശങ്ങളുണ്ട് ആ രണ്ട് വശങ്ങളിലും ഒരേ എമൗണ്ട് കോളങ്ങൾ വീതം ഒരു സൈഡിലാണെങ്കിൽ അതിൻ്റെ റെസീപ്റ്റ് രേഖപ്പെടുത്താനായിട്ടും അടുത്ത സൈഡിലാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് രേഖപ്പെടുത്താനായിട്ടും അപ്പോൾ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ അതിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡറിൽ രേഖപ്പെടുത്തുന്ന ക്യാഷ് ബുക്കിനെ പറയുന്ന പേരാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഇറ്റ് ഹാസ് ഓൺലി വൺ എമൗണ്ട് കോളംസ് ഓൺ ഈച്ച് സൈഡ് ഇറ്റ് ഹാസ് ടു സൈഡ്സ് റെസീപ്റ്റ് സൈഡ് ആൻഡ് പേയ്മെന്റ് സൈഡ് നമുക്ക് അതിൻ്റെ ഫോർമാറ്റ് പരിചയപ്പെടാം സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റാണിത് രണ്ട് വശങ്ങളുണ്ട് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡിനെ റെസീപ് സൈഡെന്നും പറയും ക്രെഡിറ്റ് സൈഡിനെ പേയ്മെന്റ് സൈഡെന്നും പറയും ഓരോ സൈഡിലും നാല് കോളങ്ങൾ ഡേറ്റ് റെസീപ്റ്റ് ലഡ്ജർ ഫോളിയോ എമൗണ്ട് ഇതാണ് ഡെബിറ്റ് സൈഡിലെ അല്ലെങ്കിൽ റെസീപ് സൈഡിലെ കോളങ്ങളുടെ ഘടന ഇതേപോലെ തന്നെ പേയ്മെൻ്റ് സൈഡിലും നാല് കോളങ്ങൾ ഡേറ്റ് പേയ്മെന്റ് ലെഡ്ജർ ഫോളിയോ എമൗണ്ട് ഈ സ്ഥാപനത്തിലേക്ക് എവിടെ നിന്നൊക്കെ പണം വരുന്നുണ്ടോ അതെല്ലാം റെസീപ്റ്റ് സൈഡിൽ കാണിക്കും അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ പണം പോകുന്ന എല്ലാം തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തും അപ്പോൾ ഓർത്ത് വെക്കുക ഈ ഫോം നേരത്തെ കൂട്ടുകാർക്ക് ഒരു ഓർമ്മയുള്ള ഫോമിനെ പോലെ തോന്നുന്നുണ്ടല്ലോ കാരണം കഴിഞ്ഞ അധ്യായത്തിൽ നാം പരിചയപ്പെട്ട ലെഡ്ജർ അക്കൗണ്ടിൻ്റെ അതേ ഫോർമാറ്റിൽ തന്നെയല്ലേ എസ് അതുകൊണ്ട് തന്നെയാണ് നാം നേരത്തെ പരിചയപ്പെട്ടത് ബേസിക്കലി ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് ഇനി മുതൽ ക്യാഷ് ബുക്കിലേക്കാണ് അതുകൊണ്ട് ക്യാഷ് ബുക്ക് ഒരു ജേണലാണ് ബട്ട് ഇറ്റ് ഈസ് പ്രിപ്പേർഡ് ഇൻ ദ ഫോർമാറ്റ് ഓഫ് എ ലെഡ്ജർ അക്കൗണ്ട് ദാറ്റ്സ് വൈ ഇറ്റ് സെർവ്സ് ബോദ് ദ പർപ്പസ് ഓഫ് എ ജേണൽ ആൻഡ് എ ലെഡ്ജർ അതുകൊണ്ടാണ് പറഞ്ഞ് ക്യാഷ് ബുക്ക് തയ്യാറാക്കുമ്പോൾ ഇതൊരു ആണെങ്കിൽ പോലും പിന്നീട് ക്യാഷിന് വേണ്ടി ഒരു പ്രത്യേക ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കേണ്ടതിൻ്റെ ആവശ്യമില്ല ഇതിനെങ്ങനെ ചെയ്യും എന്നുള്ളതാണ് അടുത്ത കാര്യം ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി സ്ഥാപനത്തിലേക്ക് പണം വരുന്നതൊക്കെ തന്നെ അതിൻ്റെ ഡെബിറ്റ് സൈഡ് അല്ലെങ്കിൽ റെസീപ് സൈഡിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ സ്ഥാപനത്തിൽ നിന്ന് പണം ആണെങ്കിൽ അതൊക്കെ തന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ അല്ലെങ്കിൽ പേയ്മെൻറ്റ് സൈഡ് രേഖപ്പെടുത്തുക ഈ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലെ ആദ്യത്തെ ഐറ്റം അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഉണ്ടെങ്കിൽ അതായിരിക്കും അതുപോലെ തന്നെ പേയ്മെൻറ്റ് സൈഡിൽ അവസാന ഐറ്റമായിട്ട് കിട്ടുന്നത് അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ പരിചയപ്പെട്ട ഫോർമാറ്റ് വെച്ച് നമുക്കൊരു സ്ഥാപനത്തിൻ്റെ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്ന നോക്കാം ചോദ്യം ശ്രദ്ധിക്കുക റെക്കോർഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഓഫ് മെസ്സേസ് ആൽഫ ട്രേഡേഴ്സ് ആൻഡ് പോസ്റ്റ് ദം ടു ദ റെസ്പെക്റ്റീവ് ലെഡ്ജർ അക്കൗണ്ട്സ് Transaction 2020 number 1 cash in hand rupees 30,000. Number 4 cash received from Ganga 12,000. Number 8 insurance premium paid rupees 6,000. Number 13 furniture purchased rupees 13,000. Number 16 sold goods for cash rupees 28,000. Number 17. पर्चेज गुड्स फ्रम मिथुन इन क्या रुपी सेवेंटी थौस फोर हंड्रेड नवंबर ट्वेंटी पर्चेज स्टेशनरी वन थोजेंड वन हंड्रेड नवंबर ट्वेंटी फोर क्या पेयड टू राजव थ फै हंड्रेड नवंबर ट्वेंटी फाइव सोलड गुमार फोर क्या रुपी एटीन थौस टू हंड्रेड नवंबर ट्वेंटी एट पेड मंतली रेन्ट റുപ്പീസ് 2500 തൗസൻഡ് 29 ഹൺഡ്രഡ് നവംബർ ട്വൻറ്റി നയൻ പെയ്ഡ് സാലറി റുപ്പീസ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫൈനലി നവംബർ തേർട്ടി ഡെപ്പോസിറ്റഡ് ഇൻറ്റു ബാങ്ക് റുപ്പീസ് എയ്റ്റ് തൗസൻഡ് ഈ പറഞ്ഞ കാര്യങ്ങളെ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം അതിൻ്റെ ഫോർമാറ്റ് ശ്രദ്ധിക്കുക ആൽഫ ട്രേഡേഴ്സിൻ്റെ ക്യാഷ് ബുക്കാണ് രണ്ട് സൈഡ് രണ്ട് ഈക്വൽ സൈഡാണ് ഓരോ സൈഡിലും നാല് കോളങ്ങൾ വീതം ആദ്യം ഡെബിറ്റ് സൈഡ് അല്ലെങ്കിൽ റെസീപ്റ്റ് സൈഡാണ് കോളങ്ങൾ ഏതൊക്കെയാ ഡേറ്റ് റെസീപ്റ്റ് ലെഡ്ജർ ലഡ്ജർഫോളിയോ എമൗണ്ട് അതുപോലെ തന്നെ പേയ്മെൻറ് സൈഡിലും അതേപോലെയുള്ള നാല് കോളങ്ങൾ ഡേറ്റ് പേയ്മെൻറ്റ് ലെഡ്ജർ ഫോളിയോ എമൗണ്ട് ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസ് ആൽഫ ട്രേഡേഴ്സിൻ്റെ രണ്ടായിരത്തി ഇരുപത് നവംബർ മാസത്തെ ക്യാഷ് ബുക്ക് തയ്യാറാക്കുക എന്നുള്ളതാണ് അതിന് രണ്ടായിരത്തി ഇരുപത് നവംബർ ഒന്നിൽ ക്യാഷ് ഇൻ ഹാൻഡ് പറയുന്നത് മുപ്പതിനായിരം രൂപ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട് കഴിഞ്ഞ അധ്യായത്തിൽ കൂട്ടുകാർ പരിചയപ്പെട്ട ടൈമാണ് ഓപ്പണിംഗ് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസിനെ പറയുന്ന പേരാണ് ബാലൻസ് ബ്രോഡ് ഡൗൺ ബി ഡി ക്ലോസിങ് ബാലൻസിനെ വിളിക്കുന്നതാണ് ബാലൻസ് ക്യാരി ഡൗൺ ക്യാഷ് എന്ന് പറയുന്നത് അസെറ്റാണ് അല്ലേ അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ബാലൻസ് എവിടെയാണ് വരേണ്ടത് ക്യാഷ് ബുക്കിൻ്റെ റെസീപ്റ്റ് സൈഡിലെ ആദ്യത്തെ ഐറ്റം എന്താ രേഖപ്പെടുത്തേണ്ടത് ആ റെസീപ്റ്റ് സൈഡിൽ ആദ്യത്ത ഐറ്റമായിട്ട് രേഖപ്പെടുത്തണം നവംബർ ഒന്നിൽ ആ മാസത്തിൻ്റെ തുടക്കത്തിൽ മുപ്പതിനായിരം രൂപ സ്ഥാപനത്തിൻ്റെ കയ്യിൽ ക്യാഷ് ബാലൻസ് ഉണ്ടായിരുന്നു തുടക്കത്തിലുള്ള ക്യാഷ് ബാലൻസിനെ പറയുന്ന പേരാണ് ബാലൻസ് ബ്രോഡ് ഡൗൺ സോ റെസീപ്റ്റ് സൈഡിൽ ആദ്യത്തെ എൻട്രി ആദ്യത്തെ പോസ്റ്റിംഗ് ഡേറ്റ് കോളത്തിൽ രണ്ടായിരത്തി ഇരുപത് നവംബർ ഒന്ന് എമൗണ്ട് കോളത്തിൽ മുപ്പതിനായിരം എഴുതണം പക്ഷേ പർട്ടിക്കുലേഴ്സ് കോളത്തിലെ ക്യാഷ് ഇൻ ഹാൻഡ് എഴുതുക ഒരിക്കലും ക്യാഷ് അക്കൗണ്ടിൽ വീണ്ടും നമ്മൾ ക്യാഷ് എഴുതാറില്ല പകരം ഓപ്പണിംഗ് എമൗണ്ട് ആണത് ഓപ്പണിംഗ് എമൗണ്ട് തന്നെ പറയുന്നവരാണ് ബാലൻസ് ബ്രോഡ് ഡൗൺ സോ എഴുതുക ഡെബിറ്റ് സൈഡ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത് നവംബർ ഒന്ന് പർട്ടിക്കുലേഴ്സ് കോളത്തിലെ ബാലൻസ് ബ്രോഡ് ഡൗൺ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിൽ എഴുതുക എമൗണ്ട് മുപ്പതിനായിരം രണ്ടാമത്തത് അത് കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റിംഗ് ആണ് നവംബർ നാലാം തീയതി ക്യാഷ് റിസീവ്ഡ് ഫ്രം ഗംഗ പന്ത്രണ്ടായിരം ഗംഗയുടെ കയ്യിൽ നിന്നും പന്ത്രണ്ടായിരം രൂപ കിട്ടി ഫേമിലേക്ക് പണം വന്നേത് ഫേമിലേക്ക് പണം വന്നാൽ റെസീപ്റ്റാണ് മാത്രം നോക്കിയാൽ വേറെ ഒന്നും നോക്കണ്ട ഫേമിലേക്ക് പണം വരുന്നതൊക്കെ റെസീപ്റ്റ് സൈഡ് കാണിക്കുക ഫേമിലി നിന്ന് പണം പോകുന്നതൊക്കെ തന്നെ ക്രെഡിറ്റ് സൈഡ് കാണിക്കുക അല്ലെങ്കിൽ പേയ്മെൻറ്റ് സൈഡ് കാണിക്കുക ഗംഗയുടെ കയ്യിൽ നിന്നും പന്ത്രണ്ടായിരം രൂപ ഫേമിലേക്ക് വരുന്നു പൈസ കിട്ടി സോ റെസീപ്റ്റ് സൈഡിൽ തന്നെയാണ് ഡേറ്റ് കൊടുക്കുക നവംബർ നാല് പർട്ടിക്കുലർ സ്കോളത്തിൽ അരുന്ന് കിട്ടിയ ഗംഗയിൽ നിന്നാണ് കിട്ടിയത് സോ പർട്ടിക്കുലർ സ്കോളത്തിൽ എഴുതുക ഗംഗ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിൽ എഴുതുക എമൗണ്ട് ട്വൽവ് തൗസൻഡ് ഇനി അടുത്ത ട്രാൻസാക്ഷനാണ് നവംബർ എട്ട് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ആറായിരം രൂപ ഇൻഷുറൻസ് പ്രീമിയം കൊടുത്തു ഇൻഷുറൻസ് പ്രീമിയം കൊടുത്താൽ പേയ്മെൻ്റ് കയ്യിൽ നിന്നും പണം പോവുകയാണ് സംശയമില്ലല്ലോ ഫേമെൻറ്റിലേക്ക് പണം വന്നാൽ റെസീപ്റ്റാണ് പേയ്മെൻ്റ് കയ്യിൽ നിന്ന് പണം പോയാൽ അതെല്ലാം പേയ്മെൻറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത് ഇൻഷുറൻസ് കൊടുത്താൽ പണം നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് സോ പേയ്മെൻ്റ് ആണ് ഡേറ്റ് കൊടുക്കേണ്ടത് പേയ്മെൻറ്റ് സൈഡിൽ കൊടുക്കുക രണ്ടായിരത്തി ഇരുപത് നവംബർ എട്ട് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതണം ഇൻഷുറൻസ് പേയ്മെൻറ്റ് സൈഡിൽ എമൗണ്ട് കോളത്തിൽ എഴുതുക റുപ്പീസ് സിക്സ് തൗസൻഡ് അടുത്ത ട്രാൻസാക്ഷനിലേക്ക് കിടക്കാം നവംബർ പതിമൂന്ന് പർച്ചെയ്സ്ഡ് ഫർണിച്ചർ പതിമൂവായിരം പതിമൂവായിരം രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങി ഫർണിച്ചർ വാങ്ങിയാൽ സ്ഥാപനത്തിലേക്ക് ഫർണിച്ചർ വന്നു അതിൻ്റെ കാര്യമല്ല നമ്മൾ നോക്കുന്നത് ക്യാഷിൻ്റെ പൊസിഷനാണ് നോക്കേണ്ടത് ഫർണിച്ചർ വാങ്ങിയാൽ പണം കൊടുത്താണ് ഫർണിച്ചർ വാങ്ങിയത് അങ്ങനെയാണെങ്കിൽ ഫർണിച്ചർ വാങ്ങിയപ്പോൾ സ്ഥാപനത്തിൻ്റെ കയ്യിൽ നിന്ന് പണം പുറത്തേക്ക് പോകുന്നുണ്ട് പേയ്മെൻ്റ് ആണ് സോ അതും പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കണം പേയ്മെൻറ്റ് സൈഡിൽ നവംബർ പതിമൂന്ന് ഫർണിച്ചർ എമൗണ്ട് കോളത്തിൽ പതിമൂവായിരം അടുത്ത നവംബർ പതിനാറാണ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ഇരുപത്തിയെട്ടായിരം രൂപ സാധനം വിറ്റ് പണം കിട്ടി ഫേമിലേക്ക് പണം വന്നു ഫേമിലേക്ക് പണം വന്നാൽ റെസീപ്റ്റ് ആണ് സോ റെസീപ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിലെ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് കൊടുക്കുക പതിനാറ് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതുക കഴിഞ്ഞ അധ്യായത്തിൽ പരിചയപ്പെട്ടതാണ് സാധനം വിറ്റ് കിട്ടുന്നതിന് എന്താ പറയുക സെയിൽസ് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതുക സെയിൽസ് എമൗണ്ട് കോളത്തിൽ ഇരുപത്തി എട്ടായിരം അടുത്ത നവംബർ പതിനേഴ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മിഥുൻ ഇൻ ക്യാഷ് മിഥുൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഗുഡ്സ് വാങ്ങിച്ചു ഇൻ ക്യാഷ് അവിടെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇവിടെ എഴുതണ്ടായിരുന്നു മിഥുൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഗുഡ്സ് വാങ്ങിച്ചാൽ പിന്നെ മിഥുൻ അവിടെ റിലവൻ്റ് ആണ് നമുക്ക് ഇത്രമാത്രം മതി കാശ് കൊടുത്ത് ഗുഡ്സ് വാങ്ങിച്ചു നമ്മൾ ഇന്ന് പണം പോയത് പേയ്മെൻ്റ് ആണ് സോ പേയ്മെൻറ്റ് സൈഡിൽ ഡേറ്റ് കൊടുക്കുക നവംബർ പതിനേഴ് പർട്ടിക്കുലർ സ്കോളത്തിൽ കാണിക്കുക പർച്ചേസസ് സാധനങ്ങൾ വാങ്ങുന്നതിന് എന്താ വിളിക്കുക പർച്ചേസസ് എമൗണ്ട് കോളത്തിൽ പതിനേഴായിരത്തി നാന്നൂറ് അടുത്ത നവംബർ ഇരുപത് പർച്ചേസ് സ്റ്റേഷനറി ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് സ്റ്റേഷനറി വാങ്ങിച്ചു അപ്പോഴും പണം പോയത് സോ പേയ്മെൻറ്റ് തന്നെയാണ് പേയ്മെൻറ്റ് സൈഡിൽ കൊടുക്കുക നവംബർ ഇരുപത് പർട്ടിക്കുലേസ് കോളത്തിൽ എഴുതുക സ്റ്റേഷനറി എമൗണ്ട് കോളത്തിൽ ആയിരത്തി ഒരുന്നൂറ് നവംബർ ഇരുപത്തി നാല് ക്യാഷ് പെയ്ഡ് ടു രാജൻ രാജന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ അവിടെയും പേയ്മെൻ്റ് ആണ് പണം പുറത്തേക്ക് പോവുകയാണ് സോ പേയ്മെൻറ്റ് സൈഡിലെ ഡേറ്റ് കൊടുക്കുക ഇരുപത്തി നാല് പർട്ടിക്കുലേസ് കോളത്തിൽ എഴുതുക രാജൻ എമൗണ്ട് കോളത്തിൽ പന്ത്രണ്ട് അഞ്ഞൂറ് നവംബർ ഇരുപത്തി അഞ്ച് സോൾഡ് ഗുഡ്സ് ടു കുമാർ ഫോർ ക്യാഷ് കുമാറിന് ക്യാഷിന് സാധനം വിറ്റു അവിടെയും അത് പേര് ഇറവൻ്റ് ആണ് നമ്മൾ പൈസയ്ക്ക് സാധനം വിറ്റൂ അപ്പോൾ എന്ത് കിട്ടി നമ്മളിലേക്ക് പണം വരുന്നുണ്ട് സോ അത് റെസീപ്റ്റ് ആണ് റെസീപ്റ്റ് സൈഡിൽ നവംബർ ഇരുപത്തിയഞ്ചെന്ന് കൊടുക്കുക പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതുക സെയിൽസ് ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് കോളത്തിൽ കാണിക്കുക പതിനെട്ടായിരത്തി ഇരുന്നൂറ് നവംബർ ഇരുപത്തി എട്ട് പെയ്ഡ് മന്ത്ലി റെൻറ്റ് റെൻറ്റ് കൊടുത്തു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റെൻ്റ് കൊടുത്താൽ അതും ആണ് പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കുക റെൻറ്റ് എമൗണ്ട് കോളത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഇരുപത്തി ഒൻപത് പെയ്ഡ് സാലറി സാലറി കൊടുത്താലും പണം പുറത്തേക്ക് പോവുകയാണ് സോ പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കുക നവംബർ ഇരുപത്തി ഒൻപത് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ സാലറി പേയ്മെൻറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് നവംബർ മുപ്പത് അവസാനത്ത് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് എട്ടായിരം ബാങ്കിൽ എട്ടായിരം രൂപ നിക്ഷേപിച്ചു ബാങ്കിൽ എട്ടായിരം രൂപ നിക്ഷേപിച്ചാൽ നമ്മുടെ പേയ്മെൻ്റെ കയ്യിൽ നിന്ന് പണം പുറത്തേക്ക് പോവുകയാണ് അതും പേയ്മെൻറ്റാണ് സോ പേയ്മെൻറ്റ് സൈഡിൽ മുപ്പത് പർട്ടിക്കുലർ സ്കോളത്തിൽ ബാങ്ക് എമൗണ്ട് കോളത്തിൽ എട്ടായിരം അങ്ങനെ പോസ്റ്റിങ് കഴിഞ്ഞു ഇനി ഇതിനെ ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് സ്വൽപ്പം താഴോട്ട് മാറ്റി രണ്ട് വശവും ഒരേപോലെ വരയ്ക്കുക അതിനുശേഷം രണ്ട് വശവും ടോട്ടൽ ചെയ്യേണ്ടതായിട്ടുണ്ട് കൂട്ടി അവിടെ എഴുതല്ല രണ്ട് വശവും കൂട്ടി നോക്കേണ്ടതായിട്ടുണ്ട് കൂട്ടി ഒരു കാരണവശാലും ഇവിടെ എഴുതരുത് കാരണം ഡെബിറ്റ് സൈഡ് ആണോ കൂടുതൽ ക്രെഡിറ്റ് സൈഡാണോ കൂടുതൽ എന്ന് അറിയാൻ വേണ്ടിയാണ് ക്യാഷ് ബുക്ക് ആവുമ്പോൾ പേടിക്കേണ്ട എപ്പോഴും ഡെബിറ്റ് സൈഡ് തന്നെ ആയിരിക്കും കൂടുതൽ കാരണം നമ്മുടെ കയ്യിൽ ഉള്ള പണം തന്നെയായിരിക്കും ക്യാഷ്ബുക്കിൻ്റെ കേസിൽ കൂടുതൽ സോ ഡെബിറ്റ് സൈഡ് കൂട്ടി നോക്കുക കൂട്ടുമ്പോൾ എൺപത്തി എട്ടായിരത്തി ഇരുന്നൂറ് ക്രെഡിറ്റ് സൈഡും കൂട്ടി നോക്കുക എത്ര കിട്ടും അറുപത്തി നാലായിരം ഒന്ന് കിട്ടും ഉറപ്പിച്ചു ഡെബിറ്റ് സൈഡ് തന്നെയാണ് കൂടുതൽ ടോട്ടൽ ആയിട്ട് കൂടുതൽ വന്ന എമൗണ്ട് വേണം ഡെബിറ്റ് സൈഡിലെയും ക്രെഡിറ്റ് സൈഡിലെയും വരച്ചതിന് താഴെ ടോട്ടലായിട്ട് കാണിക്കേണ്ടത് രണ്ടിടത്തും കാണിക്കുക എൺപത്തി എട്ടായിരത്തി ഇരുന്നൂറ് അതിനുശേഷം എവിടെയാണോ കുറവ് ഉറപ്പിച്ചു ക്രെഡിറ്റ് സൈഡിലാണ് കുറവ് ക്രെഡിറ്റ് സൈഡിൽ കൂട്ടിയപ്പോൾ അറുപത്തി നാലായിരമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നാം ടോട്ടലായിട്ട് എഴുതിയേക്കുന്നത് എത്രയാണ് എൺപത്തി എട്ടായിരത്തി ഇരുന്നൂറാണ് വ്യത്യാസം കാണുക എൺപത്തി എട്ടായിരത്തി നിന്ന് ക്രെഡിറ്റ് സൈഡ് കൂട്ടുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആയ അറുപത്തി നാലായിരം കുറയ്ക്കുക എത്ര വട്ടം കുറയ്ക്കുമ്പോൾ ആ ഡിഫറൻസ് ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് എന്നുള്ളത് ക്രെഡിറ്റ് സൈഡിൽ അല്ലെങ്കിൽ പേയ്മെൻറ്റ് സൈഡിൽ വരച്ചതിന് തൊട്ട് മുകളിലായിട്ട് വ്യത്യാസമായിട്ട് എഴുതുക ഡേറ്റ് കോളത്തിൽ നവംബർ മുപ്പത് അതിനെ പറയുന്ന പേരാണ് ബാലൻസ് ക്യാരി ഡൗൺ റെസീപ്റ്റിൽ ആദ്യ തൈറ്റത്തെ വിളിച്ചവരാണ് ബാലൻസ് ബ്രോഡ് ഡൗൺ ആ മാസത്തെ ലാസ്റ്റ് ബാലൻസിൻ്റെ അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസിനെ പറയുന്ന പേരാണ് ബാലൻസ് ക്യാരി ഡൗൺ നവംബർ മുപ്പത് പേയ്മെൻറ്റ് സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ അല്ലെങ്കിൽ ബാലൻസ് സി ഡി എന്താ ഇതിൻ്റെ അർത്ഥം ആൽഫ ട്രേഡേസിൻ്റെ നവംബർ മാസത്തെ ക്യാഷിൻ്റെ നവംബർ മുപ്പതിലെ പൊസിഷൻ ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് രൂപ എല്ലാം കഴിഞ്ഞ് ആ സ്ഥാപനത്തിൻ്റെ കയ്യിൽ അവശേഷിക്കുന്നു എന്നാണ് തീർന്നില്ല ഒരു കാര്യം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് നവംബർ മാസം കഴിഞ്ഞു നവംബർ മാസത്തെ ബാലൻസ് സി ഡി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറാണ് ഇതിനെ അടുത്ത മാസത്തേക്ക് ഡിസംബർ ഒന്നിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്ത മാസത്തേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് സോ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ആ നമ്മൾ വരച്ചതിനും താഴെ റെസീപ്റ്റ് സൈഡിൽ വരച്ചതിനും താഴെ ഡേറ്റ് ഡിസംബർ ഒന്ന് നവംബർ മുപ്പതിൻ്റെ ബാലൻസ് സി ഡിയെ നെക്സ്റ്റ് ഡേ ആയിട്ടുള്ള ഡിസംബർ ഒന്നിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് വിളിക്കും ഈ മാസത്തെ ക്ലോസിങ് ബാലൻസ് അടുത്ത മാസം ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് മാറും ബാലൻസ് ബ്രോഡ് ഡൗൺ ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് എഴുതുക ഇതാണ് ക്യാഷ് ബുക്ക് ഇതിൻ്റെ ലെഡ്ജർ അക്കൗണ്ട് കൂടി തയ്യാറാക്കാൻ പറയുന്നുണ്ട് ഇതൊരു ജേണലാണ് ജേണലിൻ്റെ എല്ലാ കാര്യങ്ങളെയും അടുത്ത ലെഡ്ജറിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം എടുത്തു പറഞ്ഞിരുന്നു ക്യാഷ് ബുക്ക് ഒരേ സമയം തന്നെ ജേണലുമാണ് ലെഡ്ജറുമാണ് അതുകൊണ്ട് തന്നെ ക്യാഷിന് ഇനി ലെഡ്ജർ തയ്യാറാക്കേണ്ട കാര്യമില്ല ക്യാഷ് ഒഴികെ ഇവിടെ വരുന്ന ബാക്കി എല്ലാ അക്കൗണ്ടുകൾക്കും ലെഡ്ജർ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും ആ ആദ്യ ഗംഗ ഇവിടെ വരുന്ന ഓരോ ഐറ്റത്തിനും പ്രത്യേകം പ്രത്യേകം ലെഡ്ജർ തയ്യാറാക്കണം എളുപ്പവഴിയുണ്ട് ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡ് വരുന്ന ഓരോ അക്കൗണ്ടുകളുടെയും ലെഡ്ജർ തയ്യാറാക്കുമ്പോൾ ആ അക്കൗണ്ടുകളുടെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് രേഖപ്പെടുത്തിയാൽ മതി കാരണം ക്യാഷ് ബുക്കിൻ്റെ റെസിപ്റ്റായ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ആ കൺസേൺ അക്കൗണ്ടിൽ വരുമ്പോഴത്തേ അവരുടെ ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത് ഗംഗയുടെ കയ്യിൽ നിന്ന് പണം കിട്ടി സോ എൻട്രി ക്യാഷിന് ഡെബിറ്റും ഗംഗയ്ക്ക് ക്രെഡിറ്റുമാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഗംഗയുടെ അക്കൗണ്ടിലേക്ക് പോകുകയാണെങ്കിൽ ഗംഗയുടെ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഇത് രേഖപ്പെടുത്തേണ്ടത് എളുപ്പ വഴി ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഓരോ അക്കൗണ്ടുകളും അവയുടെ ലഡ്ജർ തയ്യാറാക്കുമ്പോൾ ആ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് രേഖപ്പെടുത്തിയാൽ മതി ആദ്യത്തെ അക്കൗണ്ട് ഗംഗയ്ക്കുള്ള അക്കൗണ്ടാണ് ആ ഗംഗയുടെ അക്കൗണ്ട് ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഗംഗയുടെ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഗംഗയുടെ ലഡ്ജർ തയ്യാറാക്കുമ്പോൾ ഗംഗയുടെ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് പന്ത്രണ്ടായിരം അടുത്ത അക്കൗണ്ട് ഏതാ നോക്കി ആ സെയിൽസിൻ്റെ അക്കൗണ്ടാണ് ഇവിടെ സെയിൽസിന് രണ്ട് എൻട്രി വരുന്നു പതിനാറിനും വരുന്നുണ്ട് ഇരുപത്തി അഞ്ചിനും വരുന്നുണ്ട് സെയിൽസ് വന്നിരിക്കുന്നത് ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് അങ്ങനെയാണെങ്കിൽ സെയിൽസിൻ്റെ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ അത് വരേണ്ടത് സെയിൽസിൻ്റെ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ആരെന്ന് പറഞ്ഞ് നവംബർ പതിനാറിലും വരും ഒരു ക്യാഷ് ഇരുപത്തി എട്ടായിരം നവംബർ ഇരുപത്തി അഞ്ചിലും വരും ഒരു ക്യാഷ് പതിനെട്ടായിരത്തി ഇരുന്നൂറ് ഇതുപോലെ എല്ലാ ഐറ്റങ്ങൾക്കും ലഡ്ജറി തയ്യാറാക്കണം ഇൻഷുറൻസിന് തയ്യാറാക്കണം ഫർണിച്ചറിന് തയ്യാറാക്കണം പർച്ചേസിനെ തയ്യാറാക്കണം സ്റ്റേഷനറി രാജൻ റെൻറ്റ് സാലറി ബാങ്ക് ഇത്രയും ലെഡ്ജറുകൾ തയ്യാറാക്കണം ഇൻഷുറൻസ് കൂടെ നോക്കിയോ ഇൻഷുറൻസ് വന്നിരിക്കുന്ന ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് അപ്പോൾ ഇൻഷുറൻസിൻ്റെ ലെഡ്ജർ തയ്യാറാക്കുമ്പോൾ എവിടെ വരും ഇൻഷുറൻസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആരെന്നും പറഞ്ഞു വരും ക്യാഷ് എന്നും പറഞ്ഞ് ആറായിരം രേഖപ്പെടുത്തണം ഇനി ഫർണിച്ചറിൻ്റെ അക്കൗണ്ട് തയ്യാറാക്കുകയാണെങ്കിലോ ഫർണിച്ചർ വന്നിരിക്കുന്നത് ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് അതുകൊണ്ട് തന്നെ ഫർണിച്ചറിൻ്റെ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് പതിമൂവായിരം ഇങ്ങനെ ഓരോ അക്കൗണ്ടുകൾക്കും ലെഡ്ജർ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇന്ന് പരിചയപ്പെട്ട സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഒരു അസൈൻമെൻറ്റായിട്ട് കൂട്ടുകാർ ചെയ്യണം ഒരു ചെറിയ പ്രോബ്ലമാണ് നേരത്തെ പറഞ്ഞ അതേ പാറ്റേണിലുള്ള തന്നെയാണ് ഇത് സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുക അത് കൂടാതെ തന്നെ ഇവിടെ വരുന്ന ഓരോ ലെഡ്ജർ അക്കൗണ്ടിലേക്കും ഇത് പോസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് റെക്കോർഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഓഫ് മെട്രോ ട്രേഡേഴ്സ് ആൻഡ് പോസ്റ്റ് ദം ടു ദ റെസ്പെക്റ്റീവ് ലെഡ്ജർ അക്കൗണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജാനുവരി ഒന്ന് cash in hand 10000 january 5 purchased goods 7000 january 8 cash received from reku 16000 13 purchased machinery 11000 15 sold goods to rekha for cash 25000 17 withdraw from bank for office use 2000 21 purchased stationery 1000 23 cash sales 12000 ട്വൻ്റി ഫോർ പർച്ചേസ് ഗുഡ്സ് ഫ്രം രാജു ഫോർ ക്യാഷ് സിക്സ് തൗസൻഡ് ട്വൻ്റി ഫൈവ് സോൾഡ് മെഷിനറി ഫൈവ് തൗസൻഡ് ട്വൻ്റി സെവൻ പെയ്ഡ് സാലറി ത്രീ തൗസൻഡ് ട്വൻറ്റി എയ്റ്റ് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് സെവൻ തൗസൻഡ് ട്വൻറ്റി നയൻ ഇൻ്ററസ്റ്റ് റിസീവ്ഡ് ടു തൗസൻഡ് ആൻഡ് തേർട്ടി ക്യാഷ് പെയ്ഡ് ടു രാജു ഫോർ തൗസൻഡ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കുക അതിൽ വരുന്ന ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുക പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നാം ഇന്ന് പരിചയപ്പെട്ടത് ക്യാഷ് ബുക്കിൻ്റെ ഒന്നാമത്തെ ഫോർമാറ്റായിട്ടുള്ള സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തീർച്ചയായിട്ടും ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുവാൻ സാധിച്ചു എന്ന് കരുതുന്നു എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ടീച്ചറിൻ്റെ സഹായം തേടാൻ മടിക്കരുത് വീണ്ടും അടുത്ത ഒരു ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം